നമസ്കാരം. ടോപ് ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് കേരളപ്പിറവി. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട് ഇന്ന് 61 വർഷം. പാചകവാതകത്തിന് വില വീണ്ടും കുത്തനെ വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് കൂടിയത് 94 രൂപ. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യം. ദിലീപിന് സന്ദർശകരെ അനുവദിച്ചതിൽ ഗുരുതര ചട്ടലംഘനം. സിനിമാ പ്രവർത്തകർ ജയിലിലെത്തിയത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്നും ആരോപണം. മദ്യത്തിന് ഇന്നു മുതൽ വലിയ വില കൊടുക്കേണ്ടി വരും. കൂടിയ ബ്രാൻഡുകൾക്ക് 40 രൂപ വരെ വർദ്ധിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്ത് പര്യടനത്തിന് ഇന്ന് ആരംഭം. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇതോടെ തുടക്കമാകും. ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ക്വാർട്ടറിൽ. 3 മത്സരങ്ങളിൽ 9 പോയിന്റാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ സമ്പാദ്യം. തലശ്ശേരിയിൽ വൻ കുഴൽപ്പണവേട്ട. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3,25,00,000 കുഴൽപ്പണമാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 9 മണിയോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് 3,25,00,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത്. തലശ്ശേരി DYSP പ്രിൻസ് എബ്രാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന യശ്വന്ത്പൂർ എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങിയ 2 യുവാക്കളെ പരിശോധിച്ചപ്പോഴാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന 3 ബാഗുകളിൽ നിന്നായി 2,500, 100 നോട്ടുകളുടെ കെട്ടുകൾ കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ കരുവമ്പൊയിലെ ഇക്ബാൽ, ഓമശ്ശേരിയിലെ മുഹമ്മദ് ഷാലിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ സ്വർണം കൊണ്ടുപോയി വിറ്റുകിട്ടിയ പണമാണിതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും കണ്ടെടുത്ത പണം എൻഫോഴ്സ്മെന്റിന് കൈമാറുമെന്നും DYSP പ്രിൻസ് എബ്രഹാം പറഞ്ഞു. രാവിലെ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴൽപ്പണവേട്ട നടത്തിയത്. അതിൽ RPFന്റെ ടീമും കേരള പോലീസിന്റെ ടീമും കൂടെ ഒരു സംയുക്തമായിട്ടുള്ളൊരു ഇന്റലിജൻസ് ഷെയറിംഗിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു കേസാണ്. അപ്പം ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തു നിന്നാണ് ഈ 2 പേരെ പിടികൂടുന്നത്. ഏതാണ്ട് 3.25 കോടി രൂപ ഉണ്ട്. സ്വർണം ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയി ബാംഗ്ലൂർ കൊടുത്ത് അവിടുന്ന് പണം കൊണ്ടുവരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഈ നോട്ട് എല്ലാം യഥാർത്ഥ നോട്ട് തന്നെയാണോ എന്നുള്ളത് പരിശോധന നടത്തണം. പിന്നെ യഥാർത്ഥ നോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് കൈമാറും. തലശ്ശേരി CI KE പ്രേമചന്ദൻ, SA അനിൽകുമാർ, SA അജയകുമാർ, RPF SA സുനിൽകുമാർ എന്നിവരും കുഴൽപ്പണം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. ഇന്ന് കേരളപ്പിറവി. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടിട്ട് ഇന്ന് 61 വർഷം തികയുന്നു. ഭൂപരിഷ്കരണ നിയമം തൊട്ട് ക്ഷേത്രങ്ങളിൽ ദളിത് പൂജാരിമാരെ നിയമിക്കാനുള്ള തീരുമാനം വരെ കേരളം പലപ്പോഴും രാജ്യത്തിന് മാതൃകയായി. ഇന്ന് കേരളപ്പിറവി. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ട് 61 വർഷം തികയുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരികം തുടങ്ങി സമസ്ത മേഖലകളിലും 61 വർഷത്തിനിടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് തന്നെ ഐക്യകേരള രൂപീകരണം ചർച്ചയായിരുന്നു. സ്വാതന്ത്ര്യത്തിനുശേഷം 1949 തന്നെ തിരുക്കൊച്ചിക്ക് സംസ്ഥാന പദവി ലഭിച്ചു. അപ്പോഴും മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി തുടർന്നു. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1956 നവംബർ 1 മലബാറും തിരുക്കൊച്ചിയും കാസർഗോഡും ചേർത്ത് മലയാളം സംസാരിക്കുന്നവരുടെ ഒറ്റ സംസ്ഥാനമായി കേരളം രൂപീകരിച്ചത്. മലയാളം ഒരു ഭാഷ മാത്രമല്ല, സംസ്കാരം കൂടിയാണെന്ന് തെളിയിച്ച 61 വർഷങ്ങൾ. രാജ്യത്തിനാകെ മാതൃകയാക്കുന്ന വിപ്ലവകരമായ നടപടികൾ കേരളത്തെ എന്നും വേറിട്ടു നിർത്തി. ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും നേട്ടങ്ങൾ കേരള മോഡൽ എന്ന് വാഴ്ത്തപ്പെട്ടു. ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന ആദ്യ സംസ്ഥാനം. ഭൂപരിഷ്കരണ നിയമം തൊട്ട് ക്ഷേത്രങ്ങളിൽ ദളിത് പൂജാരിമാരെ നിയമിക്കാനുള്ള തീരുമാനം വരെ കേരളം പലപ്പോഴും രാജ്യത്തിന് വഴികാട്ടിയായി. പല മേഖലകളിലും ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന ഖ്യാതി നിലനിർത്തിയാണ് കേരളം 61-ാം പിറന്നാളിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. രാജ്യത്ത് പാചകവാതക വില വീണ്ടും വർദ്ധിച്ചു. സബ്സിഡിയില്ലാത്ത ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് സിലിണ്ടറിന് 95 രൂപയും സബ്സിഡി ഉള്ളതിന് 4.56 രൂപയുമാണ് വർദ്ധിച്ചത്. രാജ്യമാകെ സാധാരണക്കാരെ കഷ്ടത്തിലാക്കി പാചകവാതകത്തിന് കുത്തനെ വില കൂട്ടി. സബ്സിഡി സിലിണ്ടറിന്റെ വില 94 രൂപയാണ് കൂട്ടിയത്. പുതിയ സിലിണ്ടറിന് 729 രൂപ നൽകണം. വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോഗ്രാം സിലിണ്ടറിന് കൂടിയത് 146 രൂപ. പുതിയ വില 1289 രൂപ.
ഒക്ടോബറിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ ഒന്നിന് 49 രൂപയും വാണിജ്യാവശ്യത്തിനുള്ളവയ്ക്ക് 78 രൂപയും കൂട്ടിയിരുന്നു. കേരളത്തിൽ ആകെയുള്ള 46 ലക്ഷം ഉപഭോക്താക്കളിൽ 10% സബ്സിഡിയില്ല. അതായത് 4 ലക്ഷം പേർ ഒരു സിലിണ്ടറിന് 94 രൂപ അധികം നൽകേണ്ടി വരും. സെപ്റ്റംബറിൽ സിലിണ്ടർ ഒന്നിന് 7 രൂപയും കൂട്ടിയിരുന്നു. അടുത്ത മാർച്ചോടെ സബ്സിഡി ഇല്ലാതാക്കുന്നതിന് മുന്നോടിയായി എല്ലാ മാസവും LPG വില വർദ്ധിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം അനുസരിച്ചാണിത്. 2016 ജൂണിൽ സിലിണ്ടറിന് 419.18 രൂപയായിരുന്നു ദേശീയ തലത്തിൽ നിശ്ചയിച്ച വില. 2016 ജൂലൈ മുതൽ സിലിണ്ടർ ഒന്നിന് 69.50 രൂപയും വില വർധനയുണ്ടായി. കഴിഞ്ഞ മാസം 49 രൂപയും നവംബറിൽ ഒറ്റയടിക്ക് 94 രൂപയും കൂട്ടി. ഇക്കഴിഞ്ഞ മെയ് മാസത്തിനു ശേഷം LPG നിരക്കിൽ വരുത്തുന്ന 6-ാമത്തെ വർധനയാണിത്. പ്രതിവർഷം 14.2 കിലോഗ്രാമിന്റെ 12 സിലിണ്ടറുകളാണ് സബ്സിഡി നിരക്കിൽ ഒരു കുടുംബത്തിന് അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ സാധാരണ വിപണി നിരക്കിൽ വാങ്ങേണ്ടി വരും. രാജ്യത്ത് 18.11 കോടി LPG ഉപഭോക്താക്കളാണുള്ളത്. GST വന്നതോടെ ഹോട്ടൽ ഭക്ഷണ വില കൂടിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പാചകവാതക വില വീണ്ടും കൂടുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. മദ്യത്തിന് ഇന്നു മുതൽ വില കൂടും. 1000 രൂപയിൽ താഴെ വരുന്ന ബ്രാൻഡുകൾക്ക് 25 രൂപ വരെയും കൂടിയ ബ്രാൻഡുകൾക്ക് 40 രൂപ വരെയുമാണ് വില വർദ്ധിക്കുക. മദ്യവിതരണ കമ്പനികൾക്ക് കൂടുതൽ തുക നൽകാൻ ബിവറേജസ് കോർപ്പറേഷൻ തീരുമാനിച്ചതാണ് മദ്യവില കൂടാൻ കാരണം. ഇതര സംസ്ഥാനങ്ങളിലെ വിലവർദ്ധനയ്ക്ക് ആനുപാതികമായാണ് സംസ്ഥാനത്തും മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നത്. ഏറെ നാളത്തെ നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണിത്. ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 9% വർധനവാണ് വരുത്തിയതെങ്കിലും സംസ്ഥാനത്ത് വർധന 7% മാത്രമാണെന്ന് ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നു. സ്പിരിറ്റിന്റെ വില വർധന, ജീവനക്കാരുടെ ശമ്പളത്തിലും വിതരണത്തിലുമുണ്ടായ വർധനവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടത്. ഔട്ട്ലെറ്റ് വഴി ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ജവാൻ ഉൾപ്പെടെയുള്ള റമ്മുകളുടെ വില 20 രൂപ കൂടും. മുന്തിയ ഇനം ബ്രാൻഡുകൾക്ക് 30 മുതൽ 40 വരെ കൂടും. ബിയറിനും ആനുപാതികമായി വില കൂടും. ടെൻഡർ മാനദണ്ഡം അനുസരിച്ച് നിലവിൽ തന്നെ പരമാവധി വിലയിൽ വിതരണം ചെയ്യുന്ന ചില മദ്യങ്ങൾക്ക് വില കൂടില്ല. ഉയർന്ന നിരക്കിൽ മദ്യവും ബിയറും നൽകുന്ന ചില കമ്പനികൾക്ക് വില വർധനവ് ബാധകമല്ല. പുതിയ വിലവർദ്ധനയിലൂടെ നികുതി ഇനത്തിൽ 650 കോടി സർക്കാരിന് പ്രതിവർഷം ബെവ്കോയിൽ നിന്നും ലഭിക്കും. കോർപ്പറേഷന് 10 കോടി ലഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. ജയിലിലുള്ള വിചാരണ തടവുകാർക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം എത്തിക്കാനുള്ള സൌകര്യം ഒരുക്കുന്നതിനുള്ള ആലോചനയിലാണ് ജയിൽ വകുപ്പ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. വീട്ടിൽ നിന്നും ഭക്ഷണം എത്തിച്ചു നൽകാൻ ബുദ്ധിമുട്ടുള്ള വിചാരണ തടവുകാർക്ക് മാത്രം ജയിലിൽ നിന്നും ഭക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം. ചെലവ് ചുരുക്കലിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ജയിൽ DGP സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ നീക്കം. വിചാരണ തടവുകാരുടെ ഭക്ഷണത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. ഇക്കാര്യം ജയിൽ DGP ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. അതേസമയം ഒരു വിഭാഗം മാത്രം പുറത്തുനിന്നും ഭക്ഷണം എത്തിച്ചു കഴിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഈ നീക്കത്തോട് യോജിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. നിലവിൽ A-class, B-class തടവുകാർക്ക് പ്രത്യേക ഭക്ഷണവും കട്ടിലും ഫാനും അനുവദിക്കാറുണ്ട്. എന്നാൽ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരാൻ അനുവാദമില്ല. സംസ്ഥാനത്തെ 52 ജയിലുകളിലായി 8000 തടവുകാരാണ് നിലവിലുള്ളത്. ഇതിൽ 4000 പേരും വിചാരണ തടവുകാരാണ്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. നടി ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന് ജയിലിൽ സന്ദർശകരെ അനുവദിച്ചതിൽ അസ്വാഭാവിക പരിഗണന ലഭിച്ചതിന് തെളിവ്. ദിലീപ് ജയിലിൽ കിടന്ന ഘട്ടത്തിൽ മാത്രമാണ് ഏറെ കാലത്തിനിടെ ഞായറാഴ്ച സന്ദർശകരെ അനുവദിച്ചതെന്നും ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് നടൻ ദിലീപിനെ കാണാൻ സന്ദർശകരെ അനുവദിച്ചതിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന് ജയിൽ രേഖകൾ. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നടൻ സിദ്ദിഖിൽ നിന്ന് അപേക്ഷ പോലും വാങ്ങാതെയാണ് ദിലീപിനെ സന്ദർശിക്കാൻ അനുമതി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സിനിമാ പ്രവർത്തകർ ജയിലിൽ എത്തിയതെന്നും സന്ദർശക രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടനും MLA KB ഗണേഷ് കുമാർ ജയിലിൽ എത്തിയതും കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ജയിൽ DGP ശുപാർശ പ്രകാരം ജയിൽ സൂപ്രണ്ടിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഇവർക്കെല്ലാം സന്ദർശന അനുമതി നൽകിയത്. അവധി ദിവസങ്ങളിൽ പോലും സന്ദർശനം അനുവദിച്ചതായും ജയിൽ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. നടൻ ജയറാമിൽ നിന്ന് മതിയായ രേഖകൾ വാങ്ങാതെയാണ് ദിലീപിന് ഓണക്കോടി കൈമാറാൻ അനുമതി നൽകിയത്. ഒരു ദിവസം മാത്രം 13 പേർക്ക് വരെ സന്ദർശനം അനുവദിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ടോപ്പ് ന്യൂസ്, കേരള, കൊച്ചി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്ത് പര്യടനത്തിന് ഇന്ന് ആരംഭം. BJP ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന ദക്ഷിണ ഗുജറാത്തിലാണ് പ്രധാന പരിപാടികൾ. വിശാല സമുദായ ഐക്യം മുൻനിർത്തി 2 പതിറ്റാണ്ടിന് ശേഷം ഗുജറാത്ത് പിടിക്കാനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ പ്രചാരണത്തിന് ഔദ്യോഗികമായ ആരംഭമാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തെ വിശേഷിപ്പിക്കാവുക. എന്നും BJP കുത്തുകയാക്കി വച്ചിരിക്കുന്ന ദക്ഷിണ ഗുജറാത്തിലാണ് രാഹുലിന്റെ പ്രധാന പരിപാടികൾ. ബറൂച്ചിലെ ജംബുസർ, ജഗദിയ തുടങ്ങിയ മേഖലകളിൽ ചെറിയ യോഗങ്ങളിലും പാർട്ടി സദസ്സുകളിലും സംബന്ധിക്കും.
വെള്ളിയാഴ്ച സൂറത്തിലാണ് കോൺഗ്രസിന്റെ മഹാറാലി. ഇതിനിടെ വ്യാപാരികളുമായും ഹാർദിക് പട്ടേൽ ഉൾപ്പെടെ സാമുദായിക നേതാക്കളുമായും ചർച്ച നടത്തിയേക്കാം. സൂറത്തിൽ ജി എസ് ടി വിരുദ്ധ പ്രക്ഷോഭം നയിച്ച ശേഷം ബി ജെ പി വിട്ട വ്യാപാരി താരാചന്ദ് കസത്തിനെ പാർട്ടിയിലെത്തിക്കാനും ശ്രമമുണ്ടാകും. അതിനിടെ ബി ജെ പിയും പ്രചാരണ പരിപാടികൾ സജീവമാക്കി കഴിഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം 11 ഉണ്ടായേക്കും. ഒരു മാസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 50 മഹാറാലികളാണ് ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ ഗാന്ധിനഗറിലാണ് മോദിയുടെ ആദ്യ റാലി. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്.